ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഓൾമോസ്റ്റ് താജ്മഹലിൻ്റെ എന്താണ് ആഗ്രാൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ എന്താണ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ താജ്മഹലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആഗ്ര എന്ന് പറയുമ്പോൾ ആഗ്ര പീറ്റ ഓർ സ്വീറ്റ് ഉണ്ട് മെയിൻലി ഇവിടെ സ്വീറ്റ്സും പിന്നെ എന്താണ് ഇങ്ങനത്തെയാണ് ഇവിടെ ഉള്ളത് പക്ഷേങ്കിൽ എന്നെ ഒരു മെയിൻലി പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് തലേദിവസം വന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എണീച്ച് കാണാൻ പോകണം. അപ്പം നിങ്ങൾക്ക് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പം നമ്മൾ രാവിലെ ഇറങ്ങി, ബട്ട് നമ്മളെ ട്രെയിന് ഭയങ്കര ഫോഗായതുകൊണ്ട് കുറേ ലേറ്റായിപ്പോയി. 8 hours ലേറ്റാണ്, നമ്മൾ വൈകുന്നേരമായിപ്പോയി. നമ്മൾ വീട്ടിൽ നിന്ന് 8 o'clock ഇറങ്ങി മോർണിംഗ്, ബട്ട് നമ്മൾ എത്തിയത് 4:30. ഇങ്ങനെ ജസ്റ്റ് ക്ലോസ് ആയി ഇല്ല എന്നുള്ള സമയത്താണ് നമ്മൾ എങ്ങനെയല്ലോ എത്തിയതാണ്. അപ്പോൾ ഇങ്ങനെ എത്തിയിട്ട് നിങ്ങൾക്ക് കാര്യം ഉണ്ടായില്ല, കാരണം നിങ്ങൾക്ക് എന്താണ് ഫോട്ടോസൊന്നും നേരെ ഉള്ളത് കിട്ടൂല. നമ്മൾ ഇത് ഇന്ത്യ ഗേറ്റിൽ പോയ സമയത്ത് നമുക്ക് നല്ല നല്ല ഫോട്ടോസ് കിട്ടി, കാരണം ഫോട്ടോഗ്രാഫറിനെ കൊണ്ട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഫോട്ടോസും കറക്റ്റ് കിട്ടിയെന്ന് പറയാൻ ഉണ്ടായിട്ട, കാരണം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാണുന്നില്ലേ അത്ര ആൾ ക്രൗഡാണ്, അത്രയും ക്രൗഡാണ്. അപ്പോൾ നമുക്കൊന്നും ഫോട്ടോസൊന്നും എടുക്കണമെങ്കിൽ രാവിലെ പോകണം, അതിന് രാത്രി അവിടെ തന്നെ സ്റ്റേ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മളെ കൂടെ രാവിലെ എന്തായാലും ആ ഒരു പ്ലേസിലേക്ക് നമുക്ക് ന്യൂഡൽഹിയിൽ നിന്ന് എത്താൻ പറ്റൂല, കാരണം ചെറിയ ലോങ്ങേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഫോഗ് കാരണം നമുക്ക് എത്തിപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇങ്ങനെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്, അങ്ങനെ നടന്ന് നടന്ന് നടന്നിട്ട് ജസ്റ്റ് ഒന്ന് അകത്തും പുറത്തൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഫീസ് ഉണ്ട്, അവിടെ എത്തിയാൽ നമ്മൾ ഷൂസിലേക്കൊരു കവർ ഇടണമെങ്കിൽ 10 rupees സംതിങ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ 200 rupees ഉണ്ട് ഒരാൾക്ക്. 200 rupees ആണെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ ചെറുതായിട്ടേ ഓർമ്മ വരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ടിക്കറ്റ്, പുറമെന്നുള്ള ടിക്കറ്റ് അത് വേറെ പൈസയാണ്, അകം കാണാൻ വേറെ പൈസയാണ്. അപ്പം നല്ല റഷ് ഉണ്ടായിരുന്നു, നല്ല ആളായിരുന്നു. നല്ല ആളെന്ന് വെച്ചാൽ ചെറിയ ആൾക്കാരെന്നല്ല, നല്ല ആൾക്കാരുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാ ഭാഗത്തും ആൾക്കാർ. നമ്മൾ വിചാരിച്ചു നമുക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയം നോക്കുമ്പോൾ എല്ലാവരും വരുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് താജ്മഹലിലേക്ക് കയറുന്ന ആ പണ്ടത്തെ പടികയിലുള്ള സ്റ്റെപ്പാണ്. സോ ഇവിടെ ഫുൾ ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് താജ്മഹൽ. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ വൈറ്റ് കളറല്ല ഇത്, സംഭവം കളറുമല്ല, മാർബിളാണ്, ഫുൾ മാർബിളാണ്. അതായത് ഈ പുറത്ത് കൊടുത്തിട്ടുള്ള പെയിൻ്റല്ല, മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ വൈറ്റല്ല, വൈറ്റ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വൈറ്റ് കളറിലാണല്ലോ നമുക്ക് ഈ ഒരു സംഭവം അറിയപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ വൈറ്റ് കളറല്ല, ഒരു ഒരു ഓഫ് വൈറ്റ് കളറായിരുന്നു. ജലദോഷം പിടിച്ചത് കാരണത്താൽ എന്താണ് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് കഷ്ടമാകുന്നുണ്ട്. പിന്നെ എന്താണ് നമ്മൾ അകത്തേക്ക് കയറി. പിന്നെ അകത്തെന്ന് പറയാൻ എല്ലാ രസമുണ്ട്. എന്താണ് ഫുൾ മാർബിളല്ലേ, ഒന്നും ആയിട്ടില്ല, ബിക്കോസ് എല്ലാവർക്കും ഷൂയിലേക്ക് കവർ കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ അകത്ത് ഫുള്ള് ചളിയാവുമല്ലോ. അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ അകത്ത് മെയിനായിട്ട് കാണാനുള്ളതെന്ന് പറയുന്നത് ഇത് അവരെ രണ്ടുപേരുടെ എന്താണ് ഖബർസ്ഥാനുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഖബർസ്ഥാൻ. നമുക്കിവിടെ അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല, അപ്പോൾ മെല്ലെ മെല്ലെ കാണാത്ത പോലെ എടുക്കുന്നതാണ്. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയ സമയത്തേക്ക് ഒരു 5:30 ബട്ട് മഞ്ഞ് മൂടി, ഒന്നും കാണുന്നില്ല, പുറത്തൊന്നും കാണുന്നില്ല ശരിക്കും പറഞ്ഞെങ്കിൽ. പക്ഷേ നമ്മൾ അന്ന് രാത്രി തന്നെ തിരിച്ചു പോയി, നാട്ടിലേക്ക് തിരിച്ചു പോയി, നാട്ടിൽ മീൻസ് ഡൽഹിക്ക് പോയി.
എനിക്ക് അവിടെ നിന്ന് അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ നാട്ടിലേക്ക് പോവും. നമ്മൾ ട്രെയിനിൽ ഓൾറെഡി നമ്മളിത് കൺഫേമായി നാട്ടിലേക്ക് പോകാനുള്ള. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് ചെറിയൊരു പൈസ കിട്ടി. ചെരുപ്പ് എന്ന് വെച്ചാൽ ജുട്ടി, ജുട്ടി നമുക്ക് നല്ല റേറ്റാണ്. നമ്മളെ നാട്ടിൽ 800 ഒക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ 100 ഞാൻ ഒരു ജുട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ നേരെ സരോജിനി മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി, അന്ന് എന്താണ് വൈകുന്നേരമാണ് നമ്മൾ, അല്ല സ്വബീക്കാണ് നമ്മൾ പോകുന്നുള്ളത്. അപ്പോൾ ഇത് അന്ന് രാത്രി, അന്ന് രാത്രി വീണ്ടും നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻലി വന്നത് അവിടെ കബാബ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പിക്ചേഴ്സ് ഇറങ്ങി. പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല മഞ്ഞായിരുന്നു മെയിൻലി. പിന്നെ മഞ്ഞായിരുന്നു, പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല വീഡിയോസൊന്നും. ബട്ട് ട്രെയിനിനെ പറ്റിയിട്ട് പറയാതിരിക്കാൻ വേണ്ടി, ട്രെയിൻ നല്ല രസമുണ്ട്. ഈ വീഡിയോസിലെന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ ലോങ് മിററും പിന്നെ സീറ്റെല്ലാം നല്ല ഫുൾ ഫേണിഷ്ഡായിരുന്നു കമ്പാർട്ട്മെൻറ്റ്. നല്ല രസമുണ്ടായിരുന്നു കമ്പാർട്ട്മെൻറ്റ് നമ്മളത്. പിന്നെ ഞാൻ അപ്പുറത്തൊക്കെ പോയി നോക്കി, അത്ര രസമുണ്ടായിരുന്നു. നമ്മളതൊരു പുതിയ ആ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഡൽഹിയിൽ നിന്നായിരുന്നു സ്റ്റാർട്ടിങ്, അതുകൊണ്ട് നല്ല വൃത്തി ഉണ്ടായിരുന്നു. നമുക്ക് 2 ഡേയ്സ് കണ്ടിന്യൂസ് ട്രെയിനിൽ തന്നെ ഇരിക്കാണ്ട് മഞ്ഞ് വിട്ട് പോകുന്നേ ഇല്ല. നല്ല മഞ്ഞുണ്ടായിരുന്നു. ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡായിരുന്നു, പക്ഷേങ്കിൽ ട്രെയിൻ ഓൾറെഡി 4 മണിക്കൂർ ലേറ്റായിരുന്നു. നമ്മൾ രാവിലെ 5 മണിക്ക് വരേണ്ട ട്രെയിൻ വന്നത് 11 മണിയായിപ്പോയി. കാരണം മഞ്ഞായതുകൊണ്ട് 2 ദിവസം ഭയങ്കര പ്രശ്നമായിരുന്നു ഡൽഹിയിൽ. ട്രെയിനൊക്കെ കുറേ ഒഴിവാക്കി, കാരണം ട്രെയിനൊക്കെ കുറേ ലേറ്റായിരുന്നല്ലോ. അതിന കാരണത്താൽ കുറേ ട്രെയിനെല്ലാം ഒഴിവാക്കി. ആ ഒരു റീസണിൽ നമുക്ക് ട്രെയിൻ നമ്മൾക്കും കുറേ ലേറ്റായിരുന്നു. നല്ല നല്ല വ്യൂസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മെയിൻലി ഒന്ന് ട്രെയിനിൽ പോയാലും പിന്നെ ഒന്ന് കാറിൽ പോയാലാണ് നമുക്ക്, കാറിലാണെങ്കിൽ നമുക്ക് നിർത്തി നിർത്തി പോകാൻ പറ്റും. പിന്നെ ട്രെയിനിൻ്റെ അകത്ത് ഭക്ഷണമാണ് ഇത്. അപ്പോൾ ഞാൻ ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ട്രെയിനിൽ പൊതുവെ ഭക്ഷണം കഴിക്കലില്ല. സോ ഞാൻ കുറച്ച് എനിക്ക് വേണ്ട ഐറ്റംസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരെല്ലാം ബിരിയാണി കഴിച്ചു, പിന്നെ ബിരിയാണി കഴിച്ചു. പിന്നെ ബിലാലാണെങ്കിൽ ആ കുട്ടീൻ്റെ ഒപ്പം ഒരു കളിയാണ്. പിന്നെ എന്താണ്, ഞാൻ പാവ് ബജിയാണ് കഴിച്ചത്. പാവ് ബജി ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. മെയിൻലി ആ സ്ഥലത്ത് തന്നെ ഉണ്ടാവുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കുറേ എന്താണ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയി, നല്ല നല്ല രസമുണ്ടായിരുന്നു. ഈ ട്രിപ്പ് ട്രാവലിംഗ് ആയിരുന്നു മെയിൻലി. മടുപ്പ് വരല്, പക്ഷെ നമുക്ക് മടുപ്പ് വന്നില്ല, കാരണം അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു. എന്താണ് ഇത്, മടുക്കോ എത്തി. ഇത് ഞാൻ ഗോവാൻ്റെ ആ ഒരു ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ബ്രിഡ്ജിലൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ട്രെയിനിലൂടെ കിട്ടിയ ഒരു വ്യൂ ആണ്. ആ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്നത് നല്ല രസമുണ്ടാവും. ഇന്നത്തെ വീഡിയോ കണ്ടു, നമ്മൾ നാട്ടിലേക്ക് എത്തി, അങ്ങനെ നാട്ടിലത്തെ പണിയൊക്കെ ആയി. ട്രെയിനിലുള്ള വീഡിയോ, താങ്ക്സ് ഫോർ വാച്ചിങ്.